ഹലോ, ചൈനയിലെ പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് WPC യുടെ വാൾ പാനലിംഗ് ആണ്. അപ്പം ഞങ്ങൾ ഇത് അമേരിക്കയ്ക്ക് ഷിപ്പ് ചെയ്യുന്ന ഒരൈറ്റമാണ്. ഇതിപ്പോൾ നമ്മുടെ കേരളത്തിലും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ ഒരു ഫാക്ടറിയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന 3-4 ഡിസൈനാണ് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ഞങ്ങളിൽ നിന്നും സെലക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പോയി ഫാക്ടറിയിൽ പോയി പരിശോധിച്ച് ിന് ശേഷം മാത്രമേ നമ്മൾ ഷിപ്പ് ചെയ്യുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഷിപ്പ് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുക്കാനും ഷിപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ വേറൊരു പ്രൊവിൻസിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യമേ ഒരു ഫാക്ടറിയിലോട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ ഫാക്ടറിയുടെ ഓണറെ കാണുമ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ആചാരം അനുസരിച്ച് ആ ഫാക്ടറിയുടെ ഓണർ തന്നെ നമ്മൾക്ക് വേണ്ടി ചായ ചൈനീസ് ടീ ഉണ്ടാക്കിയത്. ഭയങ്കര എക്സ്പെൻസീവ് ചായ ആയിരിക്കും കേട്ടോ. അപ്പോൾ അവരുടെ ടേബിളിൻ്റെ മുന്നിൽ തന്നെ ഇതുപോലെ കെറ്റിലിൽ വെള്ളമൊക്കെ തിളപ്പിച്ചുണ്ടാവും. ആദ്യം ആ വെള്ളം തിളപ്പിച്ച് അവർ ആ കപ്പ് കഴുകിയതിന് ശേഷം അവർ നമുക്ക് ഇതുപോലെ ചൈനീസ് ടീ ഉണ്ടാക്കി തരും. അതാണ് ചൈനീസുകാരുടെ നമ്മളെ ആദ്യം ഒരു വെൽക്കമിങ് അങ്ങനെയാണ് അവർ നമ്മളെ ചെയ്യാറ്. അതിനുശേഷം ഡയറക്റ്റ് ബിസിനസ്സിലോട്ട് കടക്കുകയില്ല. കുറച്ചു നേരം അവർ നമ്മളുമായിട്ട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മൾ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുക. അങ്ങനെ ഞങ്ങളും ആ ലേഡിയെ ബോസ് ലേഡി ആയിട്ട് ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസും സൗഹൃദങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതാണ്. പുള്ളിക്കാരത്തി ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അവരുടെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അവിടുന്ന് ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയും ഫാക്ടറിയിൽ ഇതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് WPC വാൾ പാനലിംഗ്. ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെതലരിക്കില്ല, തീ പിടിക്കില്ല, 20 വർഷത്തോളം വാരണ്ടിയാണ്. ഇത് നമ്മൾ വൺ ടൈം മാത്രം ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മതി. എന്തോ ഒരു ഭംഗിയാ കാണാന്നറിയാവോ. ഇതില് ഓരോരോ തിക്നെസ്സിന്റെ അനുസരിച്ചാണ് കേട്ടോ പ്രൈസ് വരുന്നത്. ഓരോ തിക്നെസ്സിനും ഓരോരോ പ്രൈസ് ആണ് വരുന്നത്. ഇതിന്റെ ഇടയിൽ ഇതുപോലെ നമുക്ക് LED സ്ട്രൈപ്പ് വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഞങ്ങൾ അതിനുശേഷം ഫാക്ടറിയിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൽ എന്തൊക്കെയാണ് മിക്സ് ചെയ്യുന്നതെന്നും എല്ലാം നമ്മൾ നോക്കി കണ്ട് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഷിപ്പ് ചെയ്യുകയുള്ളൂ. അപ്പം ഞങ്ങളതെല്ലാം അതിൻ്റെ മെഷീനുകളും ഫാക്ടറി എങ്ങനെയാണ് ജെനുവിൻ ഫാക്ടറി ആണോ അതൊക്കെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റാഫും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം ഇതിന് ഇതുപോലെ ഒരു ക്ലിപ്പാണുള്ളത് കേട്ടോ. ഈ ക്ലിപ്പ് നമ്മൾ നമ്മുടെ ഭിത്തിയിലോട്ട് ഇതുപോലെ വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അത്രേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ് നിങ്ങളിത്. ശരിക്കും നമ്മളൊന്നും വീട് പണിതപ്പം ഇതൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ ഒരുപാട് ഡിസൈനുകളിലും ഒരുപാട് കളേഴ്സിലും അവൈലബിൾ ആണ്. നേരത്തെയൊക്കെ വുഡൻ ഇതായിരുന്നു ആൾക്കാർ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പ്ലെയിൻ കളറിൽ ഒരുപാട് ഡിസൈനുകളിൽ ഈ സാധനം നമ്മൾക്ക് ഇപ്പോൾ ചൈനയിൽ അവൈലബിൾ ആണ്. ഏത് തരത്തിലുള്ള ഡിസൈൻ വേണമെങ്കിലും നമ്മൾക്ക് ഇവിടുന്ന് ഷിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതുപോലെ പൊട്ടിയ സാധനങ്ങൾ അതൊക്കെ അവർ വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് വീണ്ടും അത് ഉണ്ടാക്കാൻ പറ്റും. ഓ ശരി. ഇത് പൗഡർ ആക്കി വീണ്ടും റീസൈക്കിൾ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇതാണ് UV ബോർഡ്. ഇത് നമ്മൾ അമേരിക്കയിലേക്ക് ഷിപ്പ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് കാണുന്നത് ഈ കളറും ഡിസൈനും ഒന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടെ വളരെ ഹൈ ക്വാളിറ്റി ഹൈ എക്സ്പെൻസീവ് ആയിട്ടുള്ള കളേഴ്സും ഡിസൈൻസും ആണ്. ഇതാണ് അതിന്റെ ബേസിക് സാധനം. വേണ്ടി അതിന്റെ ഒരു ഇൻസ്പെക്ഷൻ ആണ് നമ്മൾ വന്നത്. അപ്പൊ ഇത് വെച്ചാൽ ഇതും ഇതുപോലെ അടിപൊളിയൊക്കെ വാളിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ലുക്ക് എന്നറിയാവോ. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ എടുത്ത് അത് നിങ്ങളിലോട്ട് എത്തിക്കാൻ വിചാരിച്ചിട്ടാണ്. ഇതിന്റെയും ഇതുപോലെ തിക്നെസ്സിന്റെ അനുസരിച്ചാണ് പ്രൈസ്. അപ്പൊ നമ്മുടെ കസ്റ്റമർ സെലക്ട് ചെയ്തിരിക്കുന്നത് 3mm ആയിരുന്നു. അപ്പൊ ഞങ്ങളത് 3mm ഉണ്ടോ എന്നൊക്കെ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലും ഒരുപാട് ഡിസൈനുകളിൽ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് ഡിസൈനുകളിലും നമുക്കിഷ്ടമുള്ള ഡിസൈനിൽ ഇവരിത് ഉണ്ടാക്കി തരും. ഇതിങ്ങനെ വാളിലൊക്കെ ഒട്ടിച്ചു വെച്ചാൽ വാളിൽ നല്ല ടൈലിട്ടതുപോലെ എന്ത് രസമാണെന്നറിയാവോ. ശരിക്കും എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി ഈ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. ഒത്തിരി ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലോട്ടൊന്നും പോകുന്ന ടൈപ്പ് ഇതല്ല കേട്ടോ.
അവിടുത്തെയും ഓണർ ഇതുപോലെ ഞങ്ങൾക്ക് വേറെ ഫാക്ടറിയാണ് ഇത്. അപ്പൊ ഇവിടുത്തെ ഓണർ നമുക്ക് ഇതുപോലെ ചായയൊക്കെ ഉണ്ടാക്കി തരാം. ഇവര് സാവന്റിനെ വിളിച്ചിട്ട് ചായ കൊണ്ടുവരൂ എന്നല്ല പറയാറ്, ഇവര് ഓണർ തന്നെ അവരുടെ കൈകൊണ്ട് തന്നെ നമുക്ക് ചായ ഉണ്ടാക്കി തരികയാണ്. അതൊരു എനിക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി. നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ചായ അവിടെ നിന്നും കുടിച്ച് സാധനങ്ങളൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവരതിൻ്റെ തിക്നെസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, 3mm ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിൻ്റെ വിഡ്ത്തും ലെങ്തും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന, ഇവിടെ വലിയ ഫാക്ടറികളാണ്, പക്ഷെ ഇവിടെ ഒന്നും ആൾക്കാർ അല്ല ജോലി ചെയ്യുന്ന. എല്ലാ സാധനത്തിനും എല്ലാം മെഷീനുകളാണ് വർക്ക് ചെയ്യുന്നത്. ആൾക്കാർ ഈ സാധനം, ഈ ഷീറ്റ് എടുത്തു മാറ്റാൻ വേണ്ടി പോലും ഇവിടെ ആൾക്കാരില്ല. അതെല്ലാം മെഷീനുകളാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇവിടെ വന്നപ്പം, ഞാനിങ്ങനത്തെ ഫാക്ടറിയിലൊക്കെ വളരെ റെയറായിട്ടേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഒരു പുതിയൊരു അനുഭവമായിരുന്നു. ഈ മെഷീനിലാണ് ആ ഷീറ്റ് എടുത്തു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ PVCയുടെ വാൾ പാനലിംഗ് ചെയ്ത കുറച്ച് പിക്ചേഴ്സ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതൊക്കെ അതാണ് വാൾ പാനലിങ്ങിൻ്റെ ഇതാണ്. നമ്മുടെ സോഫയുടെ ബാക്ക് സൈഡിലും അതുപോലെ തന്നെ TV സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡിലും അതുപോലെയൊക്കെ ഓപ്പൺ ആയിട്ടുള്ള കിച്ചണിൻ്റെ അയലൻഡ് കിച്ചൺ പോലെയുള്ളിടത്തും ഇതുപോലെ സോഫയുടെ ബാക്ക് സൈഡിലും ഇതുപോലെയൊക്കെ കൊടുത്ത് എന്താലേ ലുക്ക് അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനിയും നിങ്ങൾ ഇതുപോലെ എത്ര വേണേലും വളച്ചാലും ഇത് പൊട്ടൂല കേട്ടോ. അതുകൊണ്ട് തൂണിലൊക്കെ ഇടാൻ വേണ്ടി ഒരുപാട് നല്ലതാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഇൻറ്റീരിയലൊക്കെ ചെയ്യാനാവുമ്പോൾ സാധാരണക്കാരുടെ ആൾക്കാരുടെ എല്ലാം പോക്കറ്റെല്ലാം കാലിയാവൂലേ. ഇനിയും നിങ്ങൾക്ക് പോക്കറ്റ് കാലിയാവാതെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ വീടൊക്കെ ഇൻറ്റീരിയൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ല അധികം പൈസയൊന്നും സ്പെൻഡ് ചെയ്യാതെ നമ്മുടെ വീടുകളും മനോഹരമാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും വാൾ പാനലിംഗ് ഒന്നും ചെയ്ത് നമുക്ക് വുഡൻ്റെ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ? ഇത്ര കഷ്ടമല്ലേ വുഡൻ്റെ ഒക്കെ കൊണ്ട് വാൾ പാനലിംഗ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പം ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ ഒരുപാട് വരുമ്പം നമുക്ക് അതിനുള്ള ഈ ഒരു PVC വാൾ പാനലിംഗ് PVC പാനലിംഗ് ഒട്ടിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഒരു പശ ഇങ്ങനെ അതിൽ തേച്ചിട്ട് അത് ജസ്റ്റ് ഫിക്സ് ചെയ്താൽ മാത്രം മതി. പുട്ടി അടിക്കേണ്ടതായിട്ടില്ല, പെയിന്റ് വേണ്ട, എന്തോരം പൈസ നമുക്ക് ലാഭിക്കാം അല്ലേ? എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് തോന്നി. കാരണം ഇത് നിങ്ങൾ കണ്ടോ, ഇതിപ്പം ഒരു വാൾ പാനലിംഗ് ചെയ്ത ഒരു വീടിൻ്റെ ഒരു ഒരു പുറത്തു നിന്നുള്ളൊരു ലുക്കാണ്. ഇതിൻ്റെ വാളിലെല്ലാം ഒട്ടിച്ചിരിക്കുന്നത് PVC ഫോം ബോർഡാണ്. ഇതുണ്ടോ വാൾ പാനലിംഗ് ചെയ്തിട്ട് എന്താ ലുക്കെന്ന് ഇത് കണ്ടാ പറയോ അല്ലെ? എന്ത് രസമായിട്ടാ അവർ ചെയ്തിരിക്കുന്നത് അല്ലെ? ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ചെയ്താൽ വേറെ വേറെ ഉണ്ട് കേട്ടോ. ഇൻഡോറിലും നമുക്ക് ചെയ്യാൻ പറ്റും, ഔട്ട്ഡോറിലും ഇതുപോലെയുള്ള ഇതുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പൊല്യൂഷൻ ഫ്രീ ആണിത്, തീ പിടിക്കത്തില്ല, ചെതലരിക്കത്തില്ല, ഒരുപാട് കളേഴ്സിലും വെറൈറ്റിയിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.